ഹായ് ഫ്രണ്ട്സ്, എക്സാം മീഡിയയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരുണാചൽ പ്രദേശ് ഉത്തരമായി വരുന്ന ചില ചോദ്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. സൂര്യരശ്മികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനവും അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനവും അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള സംസ്ഥാനവും അരുണാചൽ പ്രദേശാണ്. വനവിസ്തൃതിയിൽ രണ്ടാം സ്ഥാനമുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയിലെ ഓർക്കിഡുകളുടെ പറുദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. സീറോ എയർപോർട്ട് സംസ്ഥാനവും അരുണാചൽ പ്രദേശാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുത് അരുണാചൽ പ്രദേശാണ്. പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത സംസ്ഥാനവും അരുണാചൽ പ്രദേശാണ്. ഏറ്റവും കൂടുതൽ ഭാഷകളുള്ള ഇന്ത്യൻ സംസ്ഥാനവും അരുണാചൽ പ്രദേശ് തന്നെയാണ്. ബൊട്ടാണിസ്റ്റുകളുടെ പറുദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. സപ്തു സഹോദരിമാരിലെ ഏറ്റവും വലിയ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ജുമിംഗ് കൃഷിരീതി ഉള്ള സംസ്ഥാനവും അരുണാചൽ പ്രദേശാണ്. ഈ GPF സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും അരുണാചൽ പ്രദേശാണ്. ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം അരുണാചൽ പ്രദേശ് തന്നെയാണ്. ചോദ്യങ്ങൾ ഇവയൊക്കെയാണ്: ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം, സൂര്യരശ്മികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം, ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള സംസ്ഥാനം, വനവിസ്തൃതയിൽ രണ്ടാം സ്ഥാനമുള്ള സംസ്ഥാനം, ഇന്ത്യയിലെ ഓർക്കിഡുകളുടെ പറുദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം, സീറോ എയർപോർട്ട് സംസ്ഥാനം, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുത്, പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ഭാഷകളുള്ള ഇന്ത്യൻ സംസ്ഥാനം, ബൊട്ടാണിസ്റ്റുകളുടെ പ്രദേശ എന്നറിയപ്പെടുന്ന സംസ്ഥാനം, സപ്ത സഹോദരിമാരുടെ ഏറ്റവും വലിയ സംസ്ഥാനം, ജുമിംഗ് കൃഷിരീതി നിലനിൽക്കുന്ന സംസ്ഥാനം, EGPF സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം, ഇവയുടെ എല്ലാം ഉത്തരം അരുണാചൽ പ്രദേശാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടനും സബ്സ്ക്രൈബ് ബട്ടനും അമർത്തുക. തുടർന്നുള്ള ക്ലാസുകൾ അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് താഴെയുള്ള ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.